ഐ എ എസ് എടുക്കാനാണ് ആഗ്രഹമെങ്കിൽ പത്താം ക്ലാസ്സിന് ശേഷം ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതാണ് നല്ലത് അല്ലേ ഇങ്ങനത്തെ ഒരുപാട് അഡ്വൈസുകൾ നമ്മൾ കേൾക്കാറുണ്ട് ആക്ച്വലി സിവിൽ സർവീസിന് പോകണമെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതാണോ നല്ലത് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോവാണ് വെൽക്കം ടു അന്തർ വീഡിയോ ഫ്രം അജ്മേസ് ക്ലാസ് റൂം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പൊതുവെ ഉള്ളൊരു ധാരണയാണ് സിവിൽ സർവീസിന് പോകുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് ഹ്യൂമാനിറ്റീസ് ആണ് എന്നുള്ളത് എന്താണ് സിവിൽ സർവീസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത എന്നുള്ളത് അതൊരു ഡിഗ്രിയാണ് ഏത് എങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക അത് ബി ടെക് ആവാം എം ബി ബി എസ് ആവാം ബി എ ആവാം ബി എസ് സി ആവാം എന്തുവാം ഏത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് ആ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അത് സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ള ഒരു മിനിമം യോഗ്യതയായിട്ട് മാറി പലപ്പോഴും മാനവിക വിഷയങ്ങൾ അഥവാ ഹ്യൂമാനിറ്റീസ് ആർട്സ് വിഷയങ്ങൾ സിവിൽ സർവീസിന് പോകുന്നവർ എടുക്കാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ധാരണ വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ സിവിൽ സർവീസ് എക്സാമിൻ്റെ ഒരു ബേസിക് സിലബസ് എന്ന് പറയുന്നത് ഒരു അതിൽ ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് ഇങ്ങനത്തെ ഒരുപാട് സബ്ജക്ട്സ് വരുന്ന വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ലാംഗ്വേജ് ഇത്തരം സബ്ജെക്ട്സ് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ബട്ട് ദർ ഇസ് എൻ അമേസിംഗ് ഫാക്ട് ഞാൻ നിങ്ങൾക്ക് ചില സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞുതരാം കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്ത യു പി എസ് സി ആസ്പീരിയൻസിൻ്റെ ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡാറ്റ പ്രകാരം ഏകദേശം അറുപത്തി അഞ്ച് ശതമാനത്തോളം എഞ്ചിനീയേഴ്സ് ആണല്ലോ അറുപത്തി അഞ്ച് ശതമാനം ബാക്കിയാണ് ബാക്കി എല്ലാ ഗ്രൂപ്പുകളിലുള്ള ആളുകളും അപ്പോൾ എന്തായാലും ഈ അറുപത്തി അഞ്ച് ശതമാനം എഞ്ചിനീയേഴ്സ് ഒരിക്കലും ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കാരില്ലല്ലോ സയൻസ് പഠിച്ച ആൾക്കാരല്ലേ ഇനി ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി സിവിൽ സർവീസ് പരീക്ഷയിൽ ടോപ്പ് പത്ത് റാങ്കുകൾ വന്ന ആളുകളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ടോപ്പ് പത്ത് വന്ന റാങ്കുകളിൽ നാലാളുകളിലേക്ക് യൂണിവേഴ്സിറ്റി പഠിച്ച ആളുകളാണ് രണ്ടാളുകൾ എൻ ഏ ടി എൻസ് ആണ് രണ്ടാളുകൾ ഐ എ ടി എൻസ് ആണ് ഒരാൾ ഡോക്ടറാണ് അതേപോലെ തന്നെ ഒരാൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യു ജിയും പി ജിയും റാങ്ക് വാങ്ങി നെറ്റും ജെ ക്വാളിഫൈ ചെയ്ത ആളാണ് അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും പകുതി എഞ്ചിനീയർസും ഉണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ച ആൾക്കാർ ഡിഗ്രി ഏതാണെന്ന് എനിക്ക് അറിയില്ല ആ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു നമ്പർ ഓഫ് ആളുകൾ സയൻസ് ബാഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത് സിവിൽ സർവീസിന് വലിയൊരു അഡ്വാൻജ് ആണ് എന്നുള്ള ഒരു വാദം സ്റ്റാറ്റിസ്റ്റിക്കലി റോങ് ആണ് ഇനി അത് നമ്മൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ പോലും അവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്ലസ് ടു ലെവലിലുള്ള ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് മറ്റു കാര്യങ്ങളാണ് സിവിൽ സർവീസ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് അത് ഏതൊരാൾക്കും സയൻസ് പഠിച്ച ഒരാൾക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾക്കൊക്കെ ബിൽഡപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള നമുക്ക് കൃത്യമായി മനസ്സിലാവും രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു പാറ്റേൺ ഞാൻ ടോപ്പ് ടെൻ റാങ്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു അവരൊക്കെ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ച ആൾക്കാരാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഐ ഐ ടിയിലും എൻ ഐ ടിയിലും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എം ബി എസിനൊക്കെ പഠിച്ച ആൾക്കാരാണ് അപ്പോൾ ഇതിൽ നിന്നാണ് വ്യക്തമാവുന്നത് നമ്മൾ നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കുക എന്നുള്ളതാണ് സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം നമ്മൾ ഏത് വിഷയം പഠിച്ചു എന്നുള്ളതിനേക്കാളും പ്രധാനം നമ്മൾ എവിടെ പഠിച്ചു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഐ ഐ ടിയിലാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നതൊക്കെ ഡൽഹി എന്നുള്ളത് സിവിൽ സർവീസിന്റെ ഹബ്ബായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പോഷർ കിട്ടും അവിടുന്ന് അലുമിനസ് ആയിട്ടുള്ള ആൾക്കാർ സർവീസിലുള്ള ആളുകൾ ഉണ്ടാവും അവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടും ഡൽഹിയിൽ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട് ആ കോച്ചിങ് സെന്റേഴ്സിന് നമുക്ക് ആ കോച്ചിംഗിൻ്റെ ദിവസം കണക്ഷൻ കിട്ടും അവിടുത്തെ ടെസ്റ്റ് സീരീസുകൾ എഴുതാൻ അവസരം കിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്കോ പാർട്ടായിട്ട് നമ്മൾ മാറും ഇവൻ നിങ്ങൾ ഐ ഐ ടി പോവാണെങ്കിൽ ഇതേപോലെ ഒരുപാട് അലുമിനസ് ഉണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവും ആ പിയർ ഗ്രൂപ്പിനുമായി നമ്മൾ കൂടി ചേർന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മൈൻഡ്സ് ആയിരിക്കും ഇത്തരം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഐ ഐ ടികളിലോ എൻ ഐ ടികളിലോ മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടാവുക അവിടെ നമുക്ക് അവരുടെ കൂടെ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടും ഒരു ക്രീമിലെയറിന്റെ കൂടെ നമ്മളാവും അല്ലേ അപ്പോൾ നമ്മൾ മാനവിക വിഷയങ്ങൾ എടുക്കുന്ന സയൻസ് എടുക്കുന്നതാവട്ടെ ഏത് വിഷയങ്ങൾ എടുത്താലും നമ്മൾ നല്ലൊരു സ്ഥലത്ത് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം കാരണം അവിടെ ഇരിക്കും നമുക്ക് നല്ലൊരു സ്റ്റഡി ഗ്രൂപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഓക്കെ അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയുടെ ഒരു കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാർ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ ഹ്യൂമാനിറ്റീസ് നിങ്ങൾ എടുക്കുന്നു എടുക്കുന്നില്ലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം പക്ഷേ നല്ല കോളേജിൽ പോയി എടുക്കാൻ നിങ്ങൾ ലക്ഷ്യം വെക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സയൻസ് എടുക്കാം സയൻസ് നല്ല കോളേജിൽ പോയി എടുക്കാൻ നിങ്ങൾ ലക്ഷ്യം വെക്കുക ഓക്കെ അതാണ് ആക്ച്വലി നിങ്ങൾക്ക് കുറച്ചുകൂടെ pour les ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഫേവറബിൾ ആവാം പിന്നെ മറ്റൊരു ചോദ്യം ഉണ്ട് എന്തുകൊണ്ടായിരിക്കും എഞ്ചിനീയേഴ്സ് കൂടുതൽ സിവിൽ സർവീസ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന് ഒരു റീസൺസ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം യു പി സിയുടെ ഫിലിംസിലെ സെക്കൻഡ് പേപ്പർ എന്നുള്ളത് അതൊരു ലോജിക് അല്ലെങ്കിൽ സി എന്നുള്ള പേപ്പർ ഒരു ലോജിക് അതേപോലെ മാത്തമാറ്റിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നൊരു പേപ്പറാണ് അപ്പോൾ ഈ പേപ്പറിൽ മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫിലിംസ് പേപ്പർ വണ്ണിൽ എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ല സി മിനിമം തേർട്ടി ത്രീ വേണം പല ആൾക്കാരും വീടുന്നൊരു കടമ്പ് ഈ തേർട്ടി ത്രീ പെർസെന്റേജ് നേരം കുറച്ച് എഞ്ചിനീയർസിനെ സംബന്ധിച്ചിടത്തോളം ഈ തേർട്ടി ത്രീ പെർസെന്റേജ് എസ്പെഷ്യലി മാത്സ് ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് കിട്ടും എന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷേ ഇത് ആക്ച്വലി സിവിൽ സർവീസിന്റെ മെയിൻസിനെയോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിനൊന്നും പരിഗണിക്കപ്പെടുന്നില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ക്വാളിഫൈ ഫസ്റ്റ് സ്ക്രീനിങ്ങിൽ ക്വാളിഫൈ ചെയ്തു പോകുന്നതോടെ തന്നെ മാത്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരുപാട് ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഫസ്റ്റ് സ്ക്രീനിങ്ങിന്റെ ഒരു എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസ് സ്വാഭാവികമായിട്ടും അടുത്ത സ്ക്രീനിങ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ടൊക്കെ ആയിരിക്കും എഞ്ചിനീയേഴ്സ് കൂടുതൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വറീസ് ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇടാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സൈനിങ് ഓഫ് ഫ്രോ അജ്മീസ് ക്ലാസ് റൂം ബൈ